നമസ്കാരം. നമ്മുടെ ചലച്ചിത്ര അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു, നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഏതായാലും എല്ലാ അവാർഡ് ജേതാക്കൾക്കും ടീം തത്വമയുടെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കൂടുതൽ നല്ല പ്രകടനങ്ങൾ അഭിനയരംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും കാഴ്ചവെക്കാൻ അവാർഡ് കിട്ടിയവർക്കെല്ലാം സാധിക്കട്ടെ. കൂടുതൽ പേർക്ക് ഇനി അവാർഡ് കിട്ടട്ടെ. ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾക്കൊരു അവാർഡ് കിട്ടിയാൽ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രവൃത്തി നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്, കൂടുതൽ കൂടുതൽ നമ്മുടെ കഴിവ് പുറത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അവാർഡ് കൊടുക്കുന്നത് ഒരു സാധാരണഗതിയിലുള്ള ഒരു കാര്യമാണ് അല്ലേ? എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാറുണ്ട്, ഇവിടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അതൊരു ഭരണ നേട്ടമാണോ? അല്ല, അറിയാൻ വിചാരിച്ച് ചോദിക്കുകയാണ്. ഈ അവാർഡ് കൊടുക്കുന്നത്, എല്ലാ വർഷവും അവാർഡ് കൊടുക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടമാണോ? അതിനെന്തെങ്കിലും ഭരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അവാർഡ് കൊടുക്കുന്നത് എങ്ങനെ? അത് ജനങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? ഇവർക്കൊന്നുമല്ല, ഇവിടെ പാടത്ത് പണിയെടുക്കുന്ന കർഷകർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഈ അഭിനേതാക്കൾക്കും അഭിനേത്രികൾക്കും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക രംഗത്ത് സിനിമയുടെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അവാർഡ് കൊടുക്കുന്നത് മന്ത്രി എ കെ ബാലൻ സഖാവിന് LDFന്റെ ഭരണ നേട്ടമാണ്. കൊള്ളാം അല്ലെ? LDFന്റെ ഭരണ നേട്ടവും അവാർഡ് കൊടുക്കലും തമ്മിൽ എന്താണ് ബന്ധം? സ്വാഭാവികമായി ആരും ചോദിച്ചു പോകും. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും, കാരണം അവാർഡും ഭരണ നേട്ടവുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ബാലൻ സഖാവിന് അതൊന്നും ഒരു ഭരണ നേട്ടമല്ലാതെ കാണാൻ അല്പം പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകൾക്കുമെതിരെ ഒരു മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ സി ബിബിൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ഒരു മാധ്യമ പ്രവർത്തകന്റെ പോസ്റ്റ് ആയതുകൊണ്ടും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ടും ആ ഒരു പോസ്റ്റിന് ആധാരമാക്കിയാണ് ഈ വാർത്തയുടെ ഖണ്ഡം. നമുക്ക് നോക്കാം. സംസ്ഥാന ഫിലിം അവാർഡ് നൽകലിനെ വികസന ഭരണ നേട്ടം പോലെ പരാമർശിച്ച മന്ത്രി എ കെ ബാലനെതിരെ രൂക്ഷ വിമർശനവുമായി ഇതാ ഒരു മാധ്യമ പ്രവർത്തകൻ എത്തിയിരിക്കുന്നു. സംസ്ഥാന ഫിലിം അവാർഡ് നൽകലിനെ ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടം പോലെ എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുക എന്നാണ് മാധ്യമ പ്രവർത്തകനായ കെ സി ബിബിൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലന്റെ വാർത്താ സമ്മേളനത്തിൽ കേട്ടതിൽ നിന്ന് തുടങ്ങാം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ ആദ്യം അവാർഡ് കൊടുത്തത് വിനായകൻ എന്ന നടനായിരുന്നു. പിന്നീട് ഇന്ദ്രൻസിന് കൊടുത്തു, ജയസൂര്യ, സൗബിൻ ഷാഹ് ആ നിരയിൽ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമ്പൂടും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് സ്വാഭാവികമായൊരു കാര്യമല്ലേ? സർക്കാരല്ല കൊടുക്കുന്നത്, ജൂറിയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് സർക്കാർ നിർദ്ദേശിക്കുന്ന ജൂറി ആയിരിക്കാം, എന്നാലും അവാർഡ് നേട്ടം ഇത്ര വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്നത് ഇത്ര വലിയൊരു കാര്യമാണ്. ഇടത് സർക്കാർ ഒരുക്കിയ നിരയാണത്രേ ഈ കേട്ടത്, വികസന ഭരണ നേട്ടം പോലെ ഒന്ന്. എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുക എന്നാണ് ശ്രീ ബിബിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. എഴുതി അവസാനമെത്തുമ്പോൾ പറയാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം, അവാർഡ് കുംഭകോണങ്ങളിൽ നിന്ന് മലയാള സിനിമയെ രക്ഷിച്ച മന്ത്രി എ കെ ബാലനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബിബിൻ തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നു. മന്ത്രി ബാലന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തുടക്കം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഇത് ഭരണകൂടം നിശ്ചയിക്കുന്ന ലൈഫ് മിഷനിലെ വീട് വെപ്പല്ല. ഇങ്ങനെ തരംതിരിച്ച് വരി നിർത്തുന്നത് എന്തിനാണ്? ഇത് അധ്വാനത്തിന്റെ അഭിനയത്തിന്റെ മത്സരമാണ്, ഇവിടെ മെറിറ്റാണല്ലോ മുഖ്യം. നിങ്ങൾ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഞങ്ങൾ വിനായകന് കൊടുക്കും എന്ന തെളിയിക്കലല്ല ചലച്ചിത്ര പുരസ്കാര വിതരണം. ഈ കാണുന്നതെല്ലാം മനഃപൂർവ്വമായൊരു മാറ്റമാണെങ്കിൽ അതിൽ ദുസ്സൂചനകൾ ഏറെയാണ് എന്നുകൂടി ബിബിൻ പറയുന്നുണ്ട്. മെറിറ്റിന് പുറത്ത് പൊതുസമൂഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ കയ്യടി കിട്ടാനുള്ള രാഷ്ട്രീയം കൂടി കലർത്തുന്നുണ്ട് അവാർഡുകളിൽ എന്നാണോ ഇതിന്റെ പച്ചമലയാളം? അത് മലർന്നു കിടന്ന തുപ്പുന്നതിന് സമമല്ലേ എന്ന് ചോദിക്കുന്നു. സാംസ്കാരിക വകുപ്പ് ചുമതലപ്പെടുത്തിയ ജൂറി അവർക്ക് മികച്ചത് എന്ന് തോന്നുന്ന പ്രകടനങ്ങൾ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ അടയാളപ്പെടുത്തുമ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം എന്ന ഊറ്റം കൊള്ളാൻ അല്പത്തരം, ഇത് അല്പത്തരമല്ലാതെ മറ്റെന്ത് എന്നാണ് ബിബിൻ ചോദിച്ചത്. ജൂറിക്ക് ഈ സർക്കാർ എന്തെങ്കിലും രഹസ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ, പ്രത്യേകമായി നൽകിയിട്ടുണ്ടോ? അതായത് ഇത് സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു നിരയായിട്ട് ആ ധ്വനി ജനിപ്പിക്കുന്ന രീതിയിൽ അത് വലിയ ഭരണ നേട്ടമായിട്ട് വികസന നേട്ടമായിട്ടൊക്കെയാണ് മന്ത്രി ബാലൻ ചൂണ്ടിക്കാട്ടിയത് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ ശ്രീ ബിബിൻ തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നു. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ നന്നായി പരിഗണിക്കണം എന്നോ മറ്റോ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അതൊരു ചോദ്യമല്ലേ? ആയിക്കോട്ടെ, എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. പടത്തിൽ എല്ലാം ബാലൻസ് ചെയ്ത് കൊടുക്കുന്നതാണല്ലോ അവാർഡിന്റെ ഒരു പ്രത്യേകത. മതം, ജാതി, പ്രായം, വർഗം, വർണ്ണം, പ്രദേശം, ഇതൊക്കെ നോക്കിയാണ് ഇവിടെ കാലങ്ങളായി എല്ലാ സർക്കാരുകളും അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന ഒരു സൂചന കേട്ടു, നമുക്കറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ 50th പുരസ്കാരത്തോടെ ഈ പരിപാടി നിർത്തിയാൽ സംസ്ഥാന ഖജനാവിന് എത്ര ലാഭം കിട്ടും? വാതുവെപ്പ് കളി കാണും പോലെ എന്തിനാണ് മലയാളികൾ ടിവിക്ക് മുന്നിൽ പിന്നെയും വാവൊളിച്ചിരിക്കുന്നത്? താരരാജാക്കന്മാർക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ജനകീയമാക്കിയ സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന അന്തം ഫാക്ടറിയിലെ ചുണ്ണാമ്പ് പോസ്റ്ററുകൾ എങ്ങും നിറയുന്നുണ്ട്. അതിനിടയ്ക്ക് സൈബർ സംഘാക്കൾ ഇത് തള്ളുന്നുമുണ്ട്. അതായത്
താരരാജാക്കന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഇവിടെ ആർക്ക് മുന്നിൽ ആരാണ് മുട്ടുമടക്കുന്നത്, ആരുടെയെങ്കിലും മുട്ടുമടക്കുന്ന കാര്യം ഇവിടെ ഉണ്ടോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മറ്റും പലരും ഇതുപോലെയുള്ള സഖാക്കന്മാർ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സർക്കാരിന് സഖാവിന് ഒക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ പോസ്റ്റ്. അന്തംകമ്മിയിലെ ചുണ്ണാമ്പ് പോസ്റ്ററുകൾ എങ്ങും നിറയുന്നു. പത്തു പേർ മത്സരിക്കാൻ വന്നിടത്ത് കല അളന്നു നോക്കി മാറ്റിവെച്ച് നോക്കി സസൂക്ഷ്മം മികച്ചത് കണ്ടെടുക്കുന്ന പണിയാണ് ജൂറിക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിൽ പരിഗണിക്കേണ്ടവരുടെ ജാതിയും മതവും ചേരിയും ഉയർത്തിപ്പിടിച്ച് വിപ്ലവം പറയുന്നത് അസഹ്യമാണ്. അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകൾ എന്ന് വെച്ചാൽ ഇടതു സർക്കാരിന്റെ കാലത്ത് ഉൾപ്പെടെ വീതം വെപ്പുകൾ ആയിരുന്നു എന്ന് സാംസ്കാരിക മന്ത്രി തീവ്രത കുറഞ്ഞ ഭാഷയിലെങ്കിലും ഒന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, എല്ലായിടത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ബിബിൻ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീംകോടതിയുടെ വിധി വരെ അതിന്റെ ലളിതവും സാമൂഹ്യപരവുമായ ഉദാഹരണങ്ങൾ ഉണ്ട്. മലയാള സിനിമ മാറിയതുപോലെ താരങ്ങൾ മാറിയതുപോലെ സിനിമാ പുരസ്കാരങ്ങളും മാറിയിട്ടുണ്ട്. അതിനപ്പുറം ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നാണക്കേടാണ്, അത് നിങ്ങൾക്കല്ല അവാർഡ് കിട്ടിയവർക്ക് വരെ കുറച്ചിലാണ് എന്ന് പറയുന്നു ബിബിൻ. അവാർഡുകൾ ഏതെങ്കിലും സർക്കാരിന്റെ നേട്ടമായി പറഞ്ഞു വരുത്താതെ അതിന്റെ വഴിക്ക് പോകട്ടെ, അല്ലെങ്കിൽ നാളെ അത് ഔദാര്യം പോലെ ചിലർ പറഞ്ഞു നടന്നേക്കും. ഓർമ്മയില്ലേ കുടിവെള്ളം കൊടുത്തിട്ട് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് സെന്റി അടിച്ചവരെ, എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം മുട്ടയും കൂട്ടി തട്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിബിൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ശരിയാണ്, അവാർഡുകൾ വീതം വെപ്പുകളാണോ എന്ന ചോദ്യം സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിന് ഭരണ നേട്ടവുമായി കൂട്ടിക്കൊഴിച്ച് തങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വീരവാദം മുഴക്കുന്ന സാംസ്കാരിക മന്ത്രിയെ അതിനിശ്ചിതമായി തന്നെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ബിബിൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശരിയായി അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഈ മതത്തിന്റെയും ജാതിയുടെയും അതുപോലെ തന്നെ പ്രദേശത്തിന്റെയും ഒക്കെ നോക്കിക്കൊണ്ട് വീതം വെച്ച് ഒരു തുലനം നടത്തി ബാലൻസ് ചെയ്ത് കൊടുക്കലാണോ ഇത്തരം അവാർഡുകൾ? ഈ അവാർഡുകളൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട കർഷകർക്കാണ് കൊടുക്കേണ്ടത്, പാവങ്ങൾക്കാണ് നൽകേണ്ടത്, മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് കൊടുക്കൂ. അല്ലാതെ ഈ താരപ്രഭയിൽ ജലിച്ചു നിൽക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനും ഒരു നൈതികത വേണം, അതിനും ഒരു നീതിബോധം വേണം, ഒരു പൊതുബോധത്തിൽ ഊന്നി വേണം അത് കൊടുക്കാൻ. അതിനെയും രാഷ്ട്രീയവൽക്കരിക്കരുത്, അതിനെയും വെറുതെ സമൂഹത്തിനിടയിലേക്ക് വലിച്ചടിച്ച് ഓടയിലേക്ക് തള്ളിവിടരുത്. വെബ് ഡെസ്ക്, 10 മണി ന്യൂസ്.